നമ്മൾ
സന്തോഷമി എന്ന് പറഞ്ഞാണ് സിദ്ധോസ്മി എന്ന് പറയുന്നത്. താമരത്തിന് ആ മകത്തെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സകല ജീവാത്മാക്കളും ഏതെങ്കിലും ഒരു വിധത്തിൽ ശക്തനാണ്, താൻ മോശപ്പെട്ടവനാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ അവസ്ഥ മാറി നമ്മുടെ ദുർബലതയുടെ സിദ്ധനാണെന്ന് പറയുന്നത്. ഭാഗവതത്തിൽ നിന്ന് അത് മാത്രമേ നമുക്ക് രക്ഷിക്കാൻ. എനിക്ക് ശൃംഗി എന്ന മഹർഷിമാരുടെ ശാപമേറ്റുവല്ലോ എന്ന ആ അവസ്ഥയിൽ നിന്ന് ശാപത്തെ കുറിച്ചോ നഷ്ടങ്ങളെ കുറിച്ചോ ഒന്നും എടുക്കാതെ ഞാനിന്ന് എൻ്റെ ഈ മനുഷ്യ ജീവിതം സിദ്ധമാക്കപ്പെടുന്നു. ഈ ജീവിതത്തിൽ എന്തെല്ലാം ലഭിക്കണം അതെല്ലാം ലഭിച്ചാലും ഗുരുമുഖത്ത് നിന്ന് ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ മനുഷ്യജന്മത്തിലേക്ക് സാധിക്കും. അത് സിദ്ധിച്ചു, ആ സിദ്ധത അതാണ് സന്തോഷം എന്ന് പറയുന്ന എവിടേക്കാണ് പരീക്ഷിത്താവുന്നില്ല. ശ്രീശുഭ്രഹ്മജിയും
அக்ஷரம் வரும்போது படிக்கிறதும் கஷ்டமாகும். அதை பரீட்சை கரையாமல் அதை நம்ம நாட்டுக்காரன் கரையாமல் கவியர் தானே கீதங்களில் பறையும் மனுஷ ஜீவனத்தில் உறத்த காரியம் பறையாது. நீங்கள் ஓரோருத்தரும் ஜெனிச்சு வீழும்போ என்ன அர்த்தம்னா ஜெனிச்சு வீழும்போ ஜெனிச்சு வீழணும் ஆனால் விளையாட்டு நம்ம உரத்த கரைய நாட்டுக்காரன் நம்ம மறைக்கவே எத்தனை வேண்டும் சொல்லிட்டு கவியும் பறையா സന്ദേശം അല്ലെങ്കിൽ ഈ ലോകത്തോട് മനുഷ്യരാശിയോട് പരീക്ഷത്തിനെ മുൻനിർത്തി ബ്രഹ്മോപദേശവും കൊടുത്ത് പറഞ്ഞു നിർത്തിയത് ഇതാക്കാൻ സാധിക്കാൻ ഈ പുരാണങ്ങളുടെ വേദങ്ങളുടെ വേദേതിഹാസങ്ങളുടെ മുഴുവൻ സാരസന്ദസ്വത്തെ കുറിച്ച് വിസ്തരിച്ചു. അതിൽ ആ ഗായത്രി മന്ത്രത്തെ സവിസ്തരം വ്യാഖ്യാനിച്ചു. അപ്പോൾ ഈ ധിയോയോന പ്രചോദയാൽ യോഗത്തിന് മുഴുവൻ നന്മ വരുത്താനുള്ള പ്രാർത്ഥനാ മന്ത്രം വേദമന്ത്രങ്ങളുടെ മാതാവ് അതാണ് ഗായത്രി. ആ ഗായത്രി മന്ത്രാർത്ഥ പ്രകാശനമാണ് ഭാഗവത വിഷയം. അപ്പൊ ഈ ഗായത്രി മന്ത്രാർത്ഥ പ്രകാശനം ആദ്യ മധ്യ അവസാനങ്ങളിൽ ആദ്യത്തിൽ സത്യം പരം ധീമഹി എന്നാൽ അവിടെ ഗായത്രി മന്ത്രത്തിലെ ക്രിയാപദം ഇനി ഭാഗവത ഗ്രന്ഥസംഖ്യ എടുത്താൽ ഏകദേശം മധ്യഭാഗക്കാരാണ് ഭരതയോഗീശ്വരനിലൂടെ ഗായത്രി മന്ത്രത്തെ ഒരു ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചു. പരവരജസ്വലോ ദേവസ്വലോ മനസ്സേതാര ആ ശ്ലോകത്തിലൂടെ. അപ്പൊ ആദ്യം ഒരു ധീമഹീനത ഒരു ക്രിയാപദം മാത്രമാണ് വ്യാഖ്യാനിച്ചു. പകുതി ആയപ്പോഴേക്കും 12,000-11,000 ഗ്രന്ഥങ്ങളാണ്, 12,000 ശ്ലോകങ്ങളാണ്. അതിൽ ഏകദേശം ആ പകുതിയാകുന്ന സമയത്തായിട്ട് എന്ത് വന്നു പരവരജസ്വലോജാതവേദ എന്ന ആ ശ്ലോകത്തിലൂടെ ഗായത്രി മന്ത്രത്തെ കുറച്ചുകൂടി വിസ്തരിച്ചു. ഇവിടെ ആദ്യവൽക്കൻ എന്ന ലക്ഷ്മണനിലേക്കുള്ള ഗായത്രി മന്ത്രത്തിൻ്റെ പാദങ്ങളെ ഓരോന്ന് ഓരോന്നായിട്ട് ആ സ്തുതികളെ കൂടി വിസ്തരിച്ചു. അങ്ങനെ ഭാഗവതം ആദി മധ്യ അവസാനങ്ങളിൽ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥനിർമ്മണം ചെയ്തു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും നല്ലതാണ് ആ ഗായത്രി പ്രണവം. പ്രണവത്തിൽ നിന്ന് ഗായത്രി, ഗായത്രി മന്ത്രത്തിൽ നിന്ന് സമസ്ത വേദസംഹിതകളെ, ആ വേദസംഹിതകളിൽ നിന്ന് ആ വേദങ്ങളുടെ അംഗങ്ങൾ, അതിനെഴുതിയ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, പുരാണാചാര്യനായ മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കണം. അപ്പോഴാണ് ശബരകാലികൾക്ക് തോന്നല് ഈ മാർക്കണ്ഡേയ ചരിതം കേട്ടാറുള്ള. അപ്പം സുഗന്ധം വെച്ച് മാർക്കണ്ഡേയ ചരിതം, അതായത് ഈ ആശ്രയത്തെ കുറിച്ചാണല്ലോ ദ്വാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം. അപ്പം ആശ്രയിക്കേണ്ടത് എങ്ങനെ, ആരെ, എപ്പോൾ എന്നൊക്കെ ഇവിടെ പറഞ്ഞു കിട്ടും. ഇതിൻ്റെ ഒരു ഉദാഹരണം അതാണ് മാർക്കണ്ഡേയ എങ്ങനെ ആശ്രയിക്കണം മാർക്കണ്ഡേയെന്ന് വെച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. അച്ഛനോട് ചോദ്യമാണ്, ബുദ്ധിയുള്ള 16 കാരണം വേണോ, കുറെ ദീർഘായുസ്സുകളായ വിഡ്ഢി വേണോ ചോദിച്ച് പിതാവ് ബുദ്ധിയുള്ള 14 കാരണം കാരണം ചോദിച്ച് ബുദ്ധിയുള്ളവനാണ് വിചാരിച്ചാൽ അവനായുസ് നീക്കുവച്ച നീക്കുമ്പോൾ എന്ത് വേണമെങ്കിലും അവൻ ഇഷ്ടപോലെ അങ്ങനെ അവനുണ്ടായതാണ് ഐക്യം ഭാഗവതത്തിൽ. എന്തായാലും അങ്ങനെ പറയുന്ന ആ അദ്ദേഹം ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താ ഭഗവത് സാമീപ്യം അത് അനുഭവിക്കുന്നത്. ഈ ഭഗവത് സാമീപ്യം അനുഭവിക്കാൻ വേണ്ടി തപോനിരതനായിട്ട് കണ്ടു. അതിന് പ്രത്യേകമായ ഒരു അനുഗ്രഹം മഹാദേവനോട്.
കാലിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ട. അതിനുവേണ്ടി എന്ത് ചെയ്തു? മാർക്കണ്ഡേയന് വേണ്ടി കാലിനെ പോലും മഹാദേവൻ അകലെത്തി. അങ്ങനെ തനിക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം മഹാദേവൻ തന്നാൽ പിന്നെ അതിലൂടെ എന്ത് വേണം? ജീവിതത്തിന്റെ സാഫല്യം തപസ്സിന്റെ സുഖമാണ് എന്നറിഞ്ഞാണ് അതീതയിലൊക്കെ തപസ്സം ചെയ്യുന്നത്. ലോകം മാർക്കണ്ഡേയൻ നമുക്ക് കാണിച്ചു തരണേ, ഈ ലോകത്ത് ഈ ലൗകികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെല്ലാം അതിലുള്ള ആനന്ദം അത് കണ്ടേ നമുക്ക് ശീലമുള്ളൂ. അത് മാറി തപസ്സിന്റെ ആനന്ദം കണ്ടാൽ നമ്മളാരും അതിൽ നിന്നും പോരില്ല. ഇന്ന് വരെ ഏതെങ്കിലും ഒരാള് ആധ്യാത്മിക വഴിയിലൂടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ലൗകികത്തിൽ അവസാനം ആധ്യാത്മിക വഴിയിലേക്ക് ഇങ്ങോട്ട് വരും, പക്ഷെ തിരിച്ചിങ്ങോട്ട് ആർക്കും പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ആ സുഖം അനുഭവിച്ചറിയാൻ അതിന് അപ്പുറം സുഖം കിട്ടായി. മാർക്കണ്ഡേയൻ അത് അനുഭവിച്ചു. വർഷങ്ങളോളം നീണ്ട തപസ്സ, ആ തപസ്സൊക്കെ കഴിഞ്ഞ് അവസാനം എന്തായി ചോദിച്ചാൽ നരനാരായണ മൂർത്തികൾ അവതരിച്ചു. ഗംഭീരമായി സ്തുതിച്ചു നരനാരായണ മൂർത്തികളുടെ മഹിമയൊക്കെ പാടി. ഇന്ദ്രാദിദേവന്മാരും ബ്രഹ്മാദേവന്മാരികളും സകല മഹർഷിമാരും നമ്മളെ എടുത്തു പോലെ അവരെ മുക്കിന് മൂലയിലും ഹിമവത്സാനുക്കളിൽ എവിടെ എവിടെ നോക്കിയാലും മഹാതപസ്വികളാണ്. ഈ തപസ്വികളിൽ എത്ര ആൾക്കാരുണ്ട്? മഹാരാജാക്കന്മാരായ ആൾക്കാരുണ്ട്, നൂറ് തരം ആൾക്കാരാണ്. അവരെല്ലാവരും ആകാശ ഭീതിയിൽ ആ മായാദർശനം അനുഭവിച്ചാൽ കൊള്ളാം എന്നുള്ള വരം ചോദിച്ചു കേട്ട് നിൽക്കുന്നത് സ്തബ്ധരായിട്ട് നിൽക്കുന്നത്. പല ആൾക്കാരും ആയിരവും പതിനായിരവും ഇരുപതിനായിരവും വർഷം തപസ് ചെയ്തിട്ടും ഇപ്പോഴും മേടിച്ചിരിക്കുക മായ ബാധിക്കുക മായ ബാധിക്കുക. അതിന്റെ ഇടയിലാണ് ഈ ചെറിയ വൈകിട്ട് പറയാൻ പതിനാറായിരത്തി വരെ എല്ലാവരും മായയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അതെന്താണെന്ന് നരനാരായണ മൂർത്തികൾ നമ്മളൊക്കെയാണ് ചോദിച്ചാൽ നമ്മളോട് പറയുന്നത് വേണ്ടാത്ത അതൊക്കെ അനുഭവിച്ചു. അവസാനം എന്ത് പറഞ്ഞു?
ಇವತ್ತೆಲ್ಲ ಅಡಿಸ್ತಾರೆ ಅನುಮಾನಿಸಿದರೆ ತಾನು ಅವಸರದಾಗ ಈ ಇಡಬೇಕು. ಈ ಲೋಕವು ಈ ಕಾನೂನಿನಲ್ಲಿ ನಮ್ಮ ಯಾವ ಖರ್ಚ ಮಾಡಿ ಮನಸ್ಸಿಗಾಗಲಿ ಅದೇ ಮನಸ್ಸಿಗಾಗಲಿ ಸೇವಕ್ಷಾಮಿದಂ ಸರ್ವಂ ಏರಾಟ ಪಕ್ಷಕ್ಕಾಗತ್ತಾನೋ ಈ ಲೋಕತ್ತಿನ ವಿಧಿ മുഴുവൻ മായ നടത്തിക്കൊണ്ടിരിക്കണ അയാൾ കൊണ്ടുപോയത് മായയുടെ ഭാഗമായി പലരാകെ ആ കുഞ്ഞ് മയക്കൊണ്ടിരിക്കും കയറുന്നില്ല. അപ്പൊ അവിടുത്തെ നോക്കി കണ്ടു, ഇവിടെ കണ്ടതൊക്കെ അവിടെ മൂന്ന് അവിടെ കാണാൻ കഴിഞ്ഞപ്പോഴോ മായാളെ വെച്ചിട്ടുമായിട്ടെ ഇതെല്ലാം ക്ഷമമാണ്. സത്യം തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയുമ്പോഴോ വീണ്ടും തപസ്സനുഷ്ഠിച്ചു. അപ്പൊ തപസ്സനുഷ്ഠിച്ചപ്പോഴാണ് സാക്ഷാൽ മഹാദേവൻ ശ്രീപാർവതി ദേവിയോടൊത്ത എഴുന്നള്ളി. എന്തൊരു നിർമ്മിതി ആയിരുന്നു മഹാദേവൻ പാർവതി ലഭിച്ചാൽ ജീവിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെ കൊടുത്താൽ അത് ഇത്രയും സഫലമാക്കിയ ഒരു ഗുരുവിനെ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ಭಾಗವತ
ಆಯ್ ನಮಃ.